ഹലോ കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുറ്റവും അതിനകത്തുള്ള എൻ്റെ കുറച്ച് പച്ചക്കറികളും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുറ്റത്തെ സംഭവങ്ങൾ അതായത് ബക്കറ്റ് ഉണ്ട് ബക്കറ്റുണ്ട് സിമെന്റ് ഉണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലെല്ലാം ഞാൻ ഓരോരോ ചീരയും തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് എൻ്റെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഒരുവിധപ്പെട്ട പച്ചക്കറികളൊക്കെ എന്താണ് എന്താന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് തക്കാളിയൊക്കെ ആണെങ്കിൽ ഏകദേശം പറിച്ചു കഴിഞ്ഞു അത് തീരുമ്പോഴത്തേക്ക് വീണ്ടും ആയി വരുന്നുണ്ട് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഒരുവിധപ്പെട്ട നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇത്തിരി ഇത്തിരി ആണെങ്കിലും എല്ലാം എൻ്റെ മുറ്റത്തുണ്ട് അതായത് കുഞ്ഞു പരിമിതിയിൽ നടാൻ പറ്റിയ പച്ചക്കറികളൊക്കെ അതായത് അങ്ങനെ കെമിക്കലോ രാസവളങ്ങളും ഒന്നും ചേർക്കാതെ ഇതൊക്കെ എൻ്റെ തക്കാളി കണ്ടോ കണ്ടതൊക്കെ പൂത്ത് വരുന്നുണ്ട് നല്ല ഉഷാറൊന്നിനും ഒരു കേടില്ല ഇതെന്താ പറയേണ്ടത് പിന്നെ മുട്ട എന്ന് പറയും ഇങ്ങനെയുള്ള എന്താ പറയണ്ട ഒരുവിധപ്പെട്ട പച്ചക്കറികൾ ചീര ഇനങ്ങളാണെങ്കിൽ ഇത് പിന്നെ സുന്ദരി ചീര പാൽ ചീര റെഡ് ചീര എല്ലാം ഉണ്ട് ഒരുവിധം പച്ചക്കറികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ചേക്കും നമുക്കിനി അടുത്ത പ്രാവശ്യം വിത്ത് വേണമല്ലോ അതുപോലെ പച്ചമുളക് ആണെങ്കിലും ഒരുപാട് പച്ചമുളക് കഴിച്ച് പിന്നെ ഞാൻ ഓരോ എൻ്റെ പച്ചമുളകിനൊക്കെ കൊടുക്കുന്ന ഓരോ വളങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കണം കണ്ടോ എന്താ പറയുക ഒരുപാട് പറിച്ചു കഴിഞ്ഞാണെങ്കിലും വീണ്ടും കായുണ്ടാകുന്നുണ്ട് അതുപോലെ വഴുതനയൊക്കെ ആണെങ്കിലും ഇപ്പം വഴുതനയ്ക്കൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അഴിച്ചാൽ ഒന്നൊക്കെ നമുക്ക് വേസ്റ്റായി ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടല്ലോ അതൊന്നും കളയണ്ട അതൊക്കെ നമ്മുടെ വഴുതനയുടെ ചുവടിലോ ഓരോ വെടി ഇട്ട് കൊടുക്കുക നമുക്ക് അത് അരച്ചിട്ട് ലൂസാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് ചേർത്ത് ഇതിൻ്റെ ചൂട് വഴി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ റെഡ് ചീര അതുകൊണ്ട് എനിക്ക് ഗ്രോബായിലും ബക്കറ്റിലും ഒക്കെ ഞാൻ നിലത്തു ഒക്കെ പാകി ഇത് ഞാൻ വിത്തിന് വെച്ച ചീരയാണ് ഇതിൽ നിന്ന് വിത്തെടുക്കും വീണ്ടും തീരുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും പാകും അങ്ങനെ എന്താ പറയണ്ട എൻ്റെ മുറ്റത്ത് അത് ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കം അത് എന്താ പറയുക ഒത്തിരി പറിച്ചതാണ് പക്ഷേ ചെടി അങ്ങോട്ട് അവശത ആയെങ്കിലും വീണ്ടും വീണ്ടും കായുണ്ടാകുന്നുണ്ട് പറിക്കുന്നതിനനുസരിച്ച് വീണ്ടും അതുപോലെ തന്നെ ഇത് നമ്മുടെ ബജിമുളകിൻ്റെ തൈയാണ് അത് ആയി വരുന്നു ഉഷാറായി വരുന്നതേ ഉള്ളൂ പിന്നെ അതുപോലുള്ള വെള്ളരി എല്ലാം ഇത് എന്നാ വെച്ചാൽ ഉണ്ടായി ഒരുവിധം കുറേയൊക്കെ പറിച്ചു അതുപോലെ എനിക്ക് കുറച്ച് വേസ്റ്റായ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കിട്ടി അതിൽ ഞാൻ ഇതുപോലെ ഓരോ തൈ ചീര പറ നട്ടതാണ് അതും ഞാൻ ഇങ്ങനെ കുപ്പി കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും നടും ആദ്യം നടുന്നതൊക്കെ ഏകദേശം ഉഷാറായി വന്നു അത് ഏകദേശം പറിക്കാറൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് എൻ്റെ മുറ്റത്ത് ഉം ചുറ്റുവട്ടത്തും അതായത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇതൊന്നും ഫുള്ളായിട്ടില്ല ഇനിയുണ്ട് ഇതും അതുപോലെ വഴുതനൊക്കെ ഒരുപാട് കാഴ്ചതാണ് ഒരുപാട് കാഴ്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ച ഇപ്പൊ വീണ്ടും ഞാൻ ഈ പറഞ്ഞ ഞാൻ ഇടക്കിടക്ക് ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് ഇത്തിരി മണ്ണും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും ബാക്കി അടുത്ത വീടേക്കാണ് കേട്ടോ ഓക്കെ താങ്ക് യു